പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സിമ്പിളായിട്ടുള്ള ഡിഷാണ് എല്ലാ പ്രാവശ്യവും പറയണ പോലെ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഷേ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഗുജറാത്തി ഡിഷാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ആളുടെ പേര് പറയാം, ഡോക്ല. ഡോക്ല ഒരു മധുരത്തിൽ ഉണ്ടാക്കണ ഒരു കടലമാവ് വെച്ചിട്ട് പഞ്ചസാരപ്പാനി ഒഴിച്ചിട്ടൊരു ഡോക്ല ഉണ്ട്, അതല്ല ഇത് ഇടുന്നത്. ഇത് നമുക്ക് ഉപ്പും ഒക്കെ ഇട്ടിട്ട് റവയിൽ ഉണ്ടാക്കണതാണ്. തൈര് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം, ഒരു ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, വൈകുന്നേരം ഇനി സ്കൂള് വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് അങ്ങനെയും കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റീമറിൽ ആവി കയറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പം ഇത് ഹെൽത്തിയാണ്, വല്ലാതെ ഓയിലൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര കോമൺ ആണ് കേട്ടോ, കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവയാണ്. ഒരു കപ്പ് റവ, അതേ ഒരു കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പുളി ഇല്ലാത്ത തൈര് വേണം. ഇനി പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി, പുളി ഒട്ടും പാടില്ല. പിന്നെ ഇതിലേക്ക് കലക്കുമ്പോൾ ചേർക്കാനുള്ളതാണ് ഞാൻ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര, പിന്നെ മല്ലിയില, പിന്നെ ഇത് താളിക്കുമ്പോൾ ഇടാനുള്ളതാണ് വെളുത്ത എള്ള്, പിന്നെ ജീരകം, ഇതൊക്കെ താളിക്കാനുള്ളതാണ്. പച്ചമുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ ചേർക്കണ സമയത്ത് ഒന്നും കൂടി അളവ് ശരിക്ക് പറയാം. പിന്നെ ഉപ്പ്, വെള്ളം വേണം, വെള്ളവും അളവ് ഞാൻ പിന്നെ ഇടണ സമയത്ത് പറയാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ വരാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അര ടീസ്പൂണ് ഈനോ. ഈനോ ആണ് എടുത്തിരിക്കണം. അതും ഇത് ലാസ്റ്റ് ചെയ്യണുള്ളൂ. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ വേഗം അത് ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് ഇടുകയാണ് വേണ്ടത്. അപ്പം നമുക്കിത് യോജിപ്പിക്കാം. അപ്പം ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പം ആദ്യം തിരിക്ക് നമ്മൾ ഒരു കപ്പ് റവി, അതേ അളവ് ആ കപ്പ് എടുത്ത അതേ അളവിൽ, അപ്പം അരക്കപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണം വെച്ചാൽ അരക്കപ്പ് തന്നെ തൈര് കൊടുക്കണം. അതും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. ആദ്യം ഇതൊന്ന് അബ്സോർബായിട്ട് വരട്ടെ. അപ്പം ഇത് ആദ്യം ഒന്ന് അങ്ങനെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ലൂസ് ഒക്കെ നോക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കാൻ. അപ്പം ആദ്യം ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിവിടെ ഇരിക്കട്ടെ, ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് മിക്സ് ചെയ്യാം. അതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ എല്ലാം നമ്മൾ ഒഴിച്ച ആ തൈരൊക്കെ ഇതിലേക്ക് പിടിച്ചിരിക്കണം കണ്ടോ, ഒന്ന് കട്ടിയായി. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ഇഞ്ചിയും പച്ചമുളകും, ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വറുത്തിടുന്നതിൽ പിന്നെയും പച്ചമുളക് കീറിയത് ഇടുന്നുണ്ട്. ഇതിട്ടു. പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര, ഇത് നമ്മളൊരു എരിവും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ്, ഉപ്പ് കുറച്ചിടാം. പിന്നെ ലാസ്റ്റ് വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്നും കൂടി നോക്കണം. ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം, വെള്ളപ്പോൾ അളവ് പറയാൻ പറ്റില്ല. എന്താച്ചാ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ എത്ര ഇതിലേക്ക് ഒഴിക്കേണ്ടി വന്നു എന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ ഈനോ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഈനോ ചേർക്കേണ്ടത്. അത് ചേർത്ത ഉടനെ നമ്മൾ വേഗം പാത്രത്തിലേക്ക് മാറ്റണം ആവി കയറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്ത് വെക്കരുത്. നല്ലൊരു ഡിഷാണ് കേട്ടോ അത്, നല്ല ഹെൽത്തിയാണ്, വല്ലാതെ എണ്ണയിൽ പൊരിക്കുക വറുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വെള്ളം നോക്കിയിട്ട് മാത്രം ഒഴിക്കുക.
ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, റിഫൈൻഡ് ഓയിലാണേ. റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. എന്നുവെച്ചാൽ ഇങ്ങനെ സ്മെല്ലുള്ള വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചാൽ ഇതിനപ്പുറമൊരു ടേസ്റ്റ് വരില്ല. അതാണ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാൻ പറയണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. ഇനി പിന്നെ നമ്മൾ ലാസ്റ്റ് വറുത്തിടുമ്പോഴും കുറച്ച് ഓയിൽ ചേർക്കുക. അത്ര മാത്രമേ ഇതിൽ ഓയിൽ ഇതാവുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കണം. ജസ്റ്റ് ഉപ്പ് കുറച്ചുകൂടി ആവാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒഴിക്കണ്ട കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു ഗ്ലാസ്സിൽ എത്ര വെള്ളം ചിലവായിട്ടുണ്ട് കണ്ടോ, അരയെക്കാട്ടിലും കുറച്ചും കൂടി. ഞാൻ മുക്കാൽ ഗ്ലാസ് ഫുള്ള് ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കണ്ടോ ഒഴിക്കുമ്പോൾ, ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇടാനുള്ളത് ഈനോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇടാം. ഈനോ ഒരു അര ടീസ്പൂണ് ഇടുന്നുണ്ട്. അപ്പോൾ പതഞ്ഞ് വരുന്നുണ്ടോ. ഈനോണോ അതിന് സ്പോഞ്ച് പരുവത്തിലാക്കി എടുക്കണത്. വല്ലാതെ കുത്തിമടന്തി ഇളക്കരുത്, വേഗം ഇളക്കിയെടുക്കുക. എല്ലായിടത്തേക്കും ഈനോ ഒന്നും ആവണമെന്ന് മാത്രം. ണ്ടോ സ്റ്റീം കയറ്റാനുള്ള ഇങ്ങനത്തെ ഒരു തട്ട് കിട്ടില്ലേ അതിൽ. ഇനി ഇങ്ങനത്തെ തട്ട് കാണുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഊണ് കഴിക്കണ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ റിഫൈൻഡ് ഓയിൽ ഒന്ന് തടവിയിട്ട് ഒന്ന് ജസ്റ്റ് കൈകൊണ്ടോ ബ്രഷ് കൊണ്ടോ അങ്ങനെ ഒന്ന് എല്ലായിടത്തേക്കും ആക്കണം. ഈ തട്ടിലാണ് ഇത് ഇടാൻ പോണ ഈ മിശ്രിതം. അപ്പോൾ അതിലേക്ക് ഇതാക്കി. ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പാത്രമില്ല, സ്റ്റീമറിന് വേറെ പാത്രമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ സ്റ്റീൽ തട്ടിൽ ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് എണ്ണ പറ്റി അതിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം വലിയൊരു ആ പ്ലേറ്റിനെക്കാട്ടും കുറച്ച് വലിയൊരു ചീനച്ചട്ടി ഉണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാൻഡോ എന്തെങ്കിലും വെക്കുക. നമ്മുടെ ഇഡ്ഡലി സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ആദ്യം അതിൽ വെള്ളം പാരണമല്ലോ. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ സ്റ്റീൽ പ്ലേറ്റ് വെക്കാൻ. അങ്ങനെ ആവിയേറ്റി എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഴം പുഴുങ്ങണ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ടൊക്കെ വെച്ചിട്ട് ചെയ്യണത്, അതിലും ചെയ്യാം. പക്ഷെ ഒരു ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വേണമെന്ന് മാത്രം. ഓക്കെ, അപ്പം ഇതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആ സ്റ്റീമർ റെഡി ആക്കിയിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചാൽ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയേ ഉള്ളൂ ഇനി. അപ്പോൾ അത് തിള വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതങ്ങോട്ട് വയ്ക്കാം, എന്നിട്ട് അടച്ച് വയ്ക്കാം. വെള്ളം തിള വന്നതിന് ശേഷം തീ കമ്മിയാക്കിയിട്ടാണ് ഞാൻ ഇത് വെച്ചത്. കുറഞ്ഞ തീയിൽ വേണം ഇത് ആവാൻ വേണ്ടിയിട്ട്. ഇത് 12 to 15 minutes പിടിക്കുന്നതാവാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ആ തട്ടിൽ ഒഴിക്കണ ബാറ്ററിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക കേട്ടോ. എൻ്റെ കുറച്ച് പരന്ന ഇതാവുകൊണ്ട് 12 minutes കൊണ്ടൊക്കെ മാക്സിമം ആവലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സമയം കൂട്ടാനും ഇതാവാനും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 12 minutes കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളൊരു ടൂത്ത്പിക്കോ ഒരു സ്പൂണോ വെച്ചിട്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണ ആൾക്കാരല്ലേ എല്ലാവരും, അപ്പം മനസ്സിലാവുമല്ലോ. അപ്പം തട്ടിനനുസരിച്ചിട്ട് നോക്കിയാൽ മതി. അപ്പം ഇത് മെയിനായിട്ട് ഗുജറാത്തി ഡിഷാണത്. ഇതെനിക്ക് ഞാൻ ഫസ്റ്റ് കഴിച്ചത് എൻ്റെ സിസ്റ്ററിനോൻ്റെ ഗുജറാത്തിൽ അവരുടെ വീട്ടിൽ പോയപ്പോഴാണ്, അവരാണ് അത് പരിചയപ്പെടുത്തി തന്നത്. അവിടുന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. അന്ന് തൊട്ടിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. നല്ലൊരു പുതിന ചമ്മന്തിയോ അല്ലെങ്കിൽ മല്ലിയിലയുടെ ചട്നിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഡിന്നറിനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഉണ്ടാക്കലുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ, വളരെ ഈസിയാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാതും. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അധികം ബുദ്ധിമുട്ടുമില്ല. എല്ലാം വീട്ടിലുള്ള ഒരു സാധനവും എക്സ്ട്രാ ഇതായിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലൊന്ന് വറുത്തിടുകൊണ്ടുള്ളൂ. ഇത് 10-12 minutes കൊണ്ട് സ്റ്റീമറിൽ വെന്ത് കിട്ടും. അതിന് ശേഷം അതിൻ്റെ മീതം നമ്മളൊരു വറുത്തിടുന്നുണ്ട്. അതിനാണ് വെളുത്ത എള്ള, ജീരകം, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഉള്ളത്. പിന്നെ മല്ലിയിലി ഇട്ടിട്ട് ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ എണ്ണ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ മാക്സിമം. അപ്പോൾ അത് നമുക്ക്
തുറന്ന് നോക്കാം. അങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടേ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അതാ വൃത്തിയായിട്ട് വരും. അപ്പോൾ വെന്തുണ്ണത് നമുക്ക് എടുക്കാം. ഫ്രീ ഓഫ് ഉണ്ട്. അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആറാൻ വെച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്യണം. ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം അതിന് ശേഷം ഇതിലേക്ക് വറുത്തിടാൻ. അപ്പോൾ കുറച്ചൊന്ന് ആറാൻ വെക്കണം ആദ്യം. നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കാം. ഗ്രീൻ ചട്നി, ഒരു പുതിനയോ മല്ലിയിലോ ഏതാച്ചും എടുക്കാം. നമ്മുടെ പുതിന എടുത്തിരിക്കണം. ഇനി രണ്ടും കൂടിയും കൂടിയിട്ട് എടുക്കുക വെച്ചാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് എടുക്കുള്ളൂ. പുതിന എടുക്കുന്നുണ്ട്, ഒരു രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എടുക്കുള്ളൂ. ഇത് ഭയങ്കര വലിയൊരു കഷ്ണമാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ. പിന്നെ ചെറുനാരങ്ങ നീര് പുളിപ്പ് നോക്കിയിട്ട്, എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കട്ടതൈരും ചേർക്കുന്നുണ്ട്. കട്ടതൈരും ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകം, കുറച്ച് ജീരകവും ചേർക്കുന്നുണ്ട്. ഉപ്പും ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോണത്. അപ്പോൾ മിക്സിയിലേക്ക് പുതിന ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ജീരകം. ജീരകം ഒരു അര ടീസ്പൂണ്. പിന്നെന്താ, കുറച്ച് ആദ്യം ഇതിട്ട് നോക്കാം. എന്നുവെച്ചാൽ തൈരിന് പുളി ഉണ്ടെങ്കിൽ പിന്നെ ചെറുനാരങ്ങ നീര് ചേർക്കണ്ട. ചെറുനാരങ്ങ നീര് ഇപ്പം തന്നെ ചേർക്കണില്ല കേട്ടോ, പുളിപ്പ് നോക്കിയിട്ട് പിന്നെ ചേർക്കണ്ടു. ഇത് ഫുള്ള് ഒഴിക്കും വേണ്ട. പിന്നെ ഇതിലേക്ക് കളറ് പോവാതിരിക്കാൻ ഞാൻ നല്ലൊരു ടിപ്പ് ഒരു ചട്നിയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു ഐസ് ക്യൂബ് ഇടുന്നുള്ളൂ. എന്നുവെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പ് ചേർത്തില്ല, അതും കൂടി ഇടാം. ഉപ്പും കൂടി ചേർക്കാം. ഇടയ്ക്ക് സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ടാവട്ടോ. എന്താ വെച്ചാൽ അടുക്കളയിലേ തട്ടും മുട്ടുമല്ലേ, സാധനങ്ങൾ അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക, അപ്പോൾ കുറച്ച് സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ചട്നി അരച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് പുളിപ്പ് കുറച്ച് കമ്മി ഉണ്ടാവും, ഞാൻ കുറച്ച് മാത്രം നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു മൂന്ന് നാല് തുള്ളി. തൈരിന് പുളിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റിക്കേണ്ട ആവശ്യമില്ല. അതോ നല്ലൊരു ചട്ടപ്പട്ടയായിട്ടുള്ള ചട്നിയാണ് ഇത്. പൊക്കോടയ്ക്കും എല്ലാറ്റിനും പറ്റും കേട്ടോ. ഡോക്ലയ്ക്കൊന്നും അല്ല, നിങ്ങൾ പൊക്കോടയൊക്കെ ഉണ്ടാക്കില്ലേ, ഉള്ളിവട അങ്ങനത്തേനൊക്കെ ഒപ്പി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ചട്നിയാണ് ഗ്രീൻ ചട്നി. മല്ലിയില ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം, പുതിന ചേർത്തിട്ടും ഉണ്ടാക്കാം. ഇത് കണ്ടോ, ആ പച്ച കളറ് പോവാതിരിക്കാൻ കാരണം എന്തറിയോ, ഇതിന് നമ്മൾ ആ ഐസ് ക്യൂബ് ചേർക്കുകൊണ്ടാണ്. ഓക്കെ, എന്താ നമ്മുടെ ഡോക്ല ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്ക്വയർ ആക്കിയിട്ട്, വല്ലാതെ വലിപ്പല്ലാതെ ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അണ്ട് ആറ് കാരണം നമ്മുടെ കത്തിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ ചൂടോട് കൂടിയിട്ട് നമ്മളിത് കട്ട് ചെയ്യുകയാണ് അപ്പം തന്നെ ഒക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഒന്ന് ആറട്ടെ. നമ്മളീ ഹൽവ അങ്ങനത്തെ സാധനങ്ങൾ കട്ട് ചെയ്യില്ലേ അതുപോലെ, എന്നിട്ട് സ്ക്വയർ സ്ക്വയർ പീസസ് ഏകദേശം. എല്ലാവരും ഈ ഡിഷൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ, എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ മാക്സിമം ക്ലിയർ ആവാൻ വിധത്തിൽ റെസിപ്പി പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് നമ്മൾ കത്തിയും കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഞോണ്ടി കൊടുത്താൽ അതിങ്ങോട്ട് പോരും ഭക്ഷണമായിട്ട്. കണ്ട ഈ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് കണ്ട ഈ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഈനോ ചേർത്തത്. സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുക കേട്ടോ, ഇങ്ങനെ കഴിക്കണവർക്കും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വല്ലാതെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇതിലും നമ്മൾ ഫ്ലേവർ ഇട്ടിട്ടുണ്ടല്ലോ ഇഞ്ചിരിയും പച്ചമുളകിൻ്റെ ഒക്കെ, അപ്പം അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ ആ
വറുത്തിടും കൂടിയും ചെയ്യുമ്പോഴേക്ക് കുറച്ചും കൂടി ടേസ്റ്റാണ്. എണ്ണയൊക്കെ അതിലേക്ക് ഇറങ്ങി ഇതായിട്ട്. അപ്പോൾ അത് ഞാൻ മുഴുവനിന്ന് ഞൊണ്ടിയിട്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക മാക്സിമം. എല്ലാ വീഡിയോയിലും ഞാൻ തന്നെയാണ് പറയണത്. പിന്നെ എല്ലാവരും പരീക്ഷിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ തരുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇതാ എല്ലാ കഷ്ണങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ തടുക്കിടാൻ വേണ്ടിയിട്ട്, വറുത്തിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ വറുത്തിടാനുള്ള തവ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു തട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കണം. കുറച്ച് എണ്ണ, ഈ എണ്ണ മാത്രമേ നമ്മളിതിൽ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ജീരകം, കടുക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഇനി കടുക്ക് കടുക് ഇടാം. അതായിട്ട് ഇനിയിപ്പോൾ കമ്മിയാക്കണ്ട. കടുക് ഇടുന്നുണ്ട് ഒരു ടീസ്പൂണ്. പിന്നെ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് മലയാളികൾക്ക് കടുകില്ലാതെ ഒരു ജീവിതമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് ജീരകം. ഇത് വെളുത്ത എള്ള, കരിഞ്ഞു പോരുത്, വേഗം വേഗം ഇടണം. പിന്നെ എള്ളിട്ടതിന് ശേഷം പച്ചമുളക് ഇട്ടു. ഇതൊക്കെ പൊട്ടിപ്പൊരിക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക്. പിന്നെ കറിവേപ്പില ഇത്രയിട്ടതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ എള്ള ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടേ ഇവിടെ മൊത്തം ഇതായി, ചെറിയതല്ലേ, കടപടാന്ന് പൊട്ടിയിട്ട് നാല് പുറം തെറിച്ചു. അപ്പോൾ ഇത് ഇനി നമ്മൾ എടുത്തിട്ട് ഈ ഇതിലേക്ക് ഒഴിക്കണം. എല്ലായിടത്തേക്കും എത്തണം അതിൻ്റെ. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊക്കെ എല്ലായിടത്തേക്കും എത്തണം രീതിയിൽ നമുക്ക് ഇടാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒന്ന് കുടയാം. അപ്പോൾ അതെല്ലാം ഭാഗത്തേക്കും ആവും. കണ്ട ആ എണ്ണ ഒക്കെ ഇത് അബ്സോർബ് ചെയ്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മല്ലിയിലയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നന്നായിട്ട് ഇത്തിരി നല്ലോണം ഇരുന്നോട്ടെ. ഇനി ഒന്നും കൂടി ഇളക്കാം. ഇതും കൂട്ടിയിട്ട് വേണം കഴിക്കാൻ മല്ലിയിലയും. ലാസ്റ്റ് ആ പൊടിയൊക്കെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഉള്ളിലത്തെ. ഇത് ജസ്റ്റ് ഈ ചട്നിയിൽ മുക്കി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ചട്നിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അടിപൊളി എന്ന് പറയല്ല, എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കൂ. എരിവൊക്കെ പാകാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്, ഒരു പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.